ഗൈസ്, ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? ഇരാണ്ട് പോട്ടെ കേട്ടോ, നമ്മുടെ പാടെല്ലാം പണതും. നോക്കൂ, ഞാൻ അപ്പുറത്ത് കിടന്ന് കേട്ടോ, ഇതിലൂടെ കിടന്നാ വഴിയുണ്ടോ? വെയിറ്റ് കണ്ടോ, നമ്മുടെ പാടമണിയാ. തോട്ടിൽ നിറയെ വെള്ളമായിട്ടോ, കഴിഞ്ഞ മാസം ഒന്നും ഒരു മഴ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ രണ്ട് മഴയും കിട്ടിയതുള്ളൂ. കേരളത്തിലൊക്കെ പണ്ട് എല്ലായിടത്തും ഉണ്ടായിരുന്ന കൃഷിയല്ലേ, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ വളരെ കുറച്ച് പാടാ പണിയണുള്ളൂ. വരമ്പെല്ലാം വെച്ചിട്ട് ചേട്ടൻ നിൽക്കുക. പണിയണുണ്ടോ? ഇപ്പൊ വരമ്പ് പണിയാനൊന്നും ആളെ കിട്ടാനില്ലടോ കേടോ. പാടത്ത് പണിയാനൊന്നും ആർക്കും താല്പര്യമില്ലെന്ന്. എന്തോരും കൊക്ക, കൊക്ക് കൊക്ക് തന്നെയാണോ? പലതരത്തിലുള്ള ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വിതയ്ക്കും അടിക്കും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നില ഒരുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ആക്കിയിട്ടിട്ട് ഇങ്ങനെ ഉഴുതിട്ടിട്ടല്ല അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച്, ട്രാക്ടർ ഉഴുത് കഴിയുമ്പോൾ തന്നെ ഒന്ന് സെറ്റപ്പ് ആക്കും. പിന്നെ അതിൻ്റെ ഇങ്ങനെ പോർഷൻ തിരിക്കുന്ന പറഞ്ഞ കലപ്പയല്ലോ, അതിന് ഒരു പേര് പറയും, മറന്നുപോയി. അത് വെച്ചിട്ടിങ്ങനെ അവർ പോർഷൻ തിരിച്ച് തിരിച്ച് സെറ്റാക്കിയിട്ട് വിതയ്ക്കുക നെല്ല്. ഞാൻ പറ്റുമെന്ന് നോക്കട്ടെ, എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ ആ ടൈമിൽ വീഡിയോ എടുക്കാം കേട്ടോ. ആവോ ചേട്ടാ, പോകണ്ടടാ, നല്ല ഭംഗിയില്ലേ. ആ ചേട്ടൻ അതിൽ പോകുമ്പോൾ ആ ഒക്കെ ഇങ്ങോട്ട് മാറി പോകണോ? ഓ അടിപൊളി പോലെ എല്ലാം അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു. ഞാൻ താഴെ ഇറങ്ങി വന്നേ, നിങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടോ? ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുകയെന്ന് വെച്ചാൽ കൊയ്ത്തിൻ്റെ ടൈം ആകുമ്പോഴേ ഇടുകയുള്ളൂ. ഞാനിത് ഫുൾ എടുക്കും ഓരോ ടൈമും. അതിൻ്റെ പണികൾ പണികളൊക്കെ ഫുൾ എടുക്കാൻ പറ്റുമെന്നറിയില്ല. നെല്ലിൻ്റെ വളർച്ചയെല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ വിതയുടെ ദിവസം എത്തി കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് രാവിലെ തന്നെ ഇറങ്ങി വന്നേക്ക്. എല്ലാ പാടം ഒരുങ്ങിക്കഴിഞ്ഞു. കാര്യം മഴയുണ്ടെങ്കിലും ഇവിടെ എങ്ങാനും മഴ കുറഞ്ഞു പോയാലോ ഓർത്തിട്ടായിരിക്കും. ഇതുണ്ടോ, റോട്ടിൽ തട കെട്ടിയിട്ടുണ്ട്. തോട്ടിലൊരു തേങ്ങോ നടന്നിട്ടുണ്ടോ? തേങ്ങയോ വരിക്കോ എന്തോ. നമുക്ക് താഴെ പോയി നോക്കാം കേട്ടോ. താഴത്ത് പോയി നോക്കാമേ. നമ്മൾ ചെറിയൊരു ഉളിക്കൂടി അങ്ങോട്ട് പോകണമെന്ന് കാണിച്ചിട്ട് വിളിക്കുക. ഗോപിച്ചേട്ടനും സൈശേട്ടനും ഭയങ്കര പരിപാടിയിലാണ്. ഓക്കെ, ചേട്ടൻ പറഞ്ഞു കേട്ടോ, ഇതിനാണ് പുളിതട്ട് എന്ന് പറയാ. പുളിതട്ടല്ലേ, ഇതാണല്ലേ പുളിതട്ടി ഉണ്ടോ? ഒരു പലക എല്ലാരും കാണിച്ചു കൊടുക്കട്ടെ, നമ്മുടെ കൃഷിയൊക്കെ കാണട്ടെ. അതെ, ഗോപിച്ചേട്ടൻ ഉണ്ടോ? ഗോപിച്ചേട്ടൻ ആ വാർഡിലേക്ക് ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു ഉണ്ടോ. ചേട്ടൻ അടിപൊളിയാണ്, വാ അങ്ക പറവാ. ഈ സെക്ഷൻ ചേട്ടൻ തീർന്നേ? ഈ സെക്ഷൻ തീർന്നു, ഞാൻ അതിൻ്റെ അപ്പുറം. അത് അവിടെ നിന്ന് അങ്ങ് വെച്ച് പോരാ. ഞാൻ വലിക്കാത്ത രീതി കിടക്കണല്ലോ, അത് ഇങ്ങനെ വലിക്കും. വലിച്ച് കഴിഞ്ഞപ്പോൾ ഈ നിരക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ. ഇതിപ്പോ എത്ര മണിക്കൂർ കഴിയണം വിതയ്ക്കണമെങ്കിൽ? ഇത് വിത്തന്തിയേ, വിത്തന്തിയേ ഇതാരെ പറയണേന്ന് നോക്കി. ഇതാണ് പൈസേട്ടൻ, പൈസേട്ടാ കാണാൻ വള്ള. വടക്കൊക്കെ കിട്ടിയിട്ടുള്ളത് ചേട്ടൻ നന്ന കൃഷി കേട്ടോ. ചേട്ടൻ ഞങ്ങൾക്ക് കുക്കുംബർ എല്ലാ സാധനവും തരും. ചേരക്ക എനിക്ക് വെയിൽ കാരണം മോൻ കാണാൻ പോകുന്ന അറിയത്തില്ല. കാണുമ്പോ നിസ്സാരാൻ തോന്നുന്നില്ല, ഇതൊക്കെ ചെയ്യാൻ നല്ല പാടുണ്ട് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുമ്പോ അറിയാം.
ഒത്തിരി വെള്ളമുണ്ടെങ്കിൽ ഇത് മുളക്കില്ലേ? ഇല്ല. കണ്ടോ ഗൈസ്, ഇപ്പുറത്തുനിന്ന് മണ്ണ് വലിച്ചിട്ട് അങ്ങോട്ട് ഇടണ ഈ വെള്ളം. ഇവിടെ എന്നാണെന്ന് അറിയോ, ഈ തോടുണ്ടോ ഇവിടെ പൊളിഞ്ഞെടുക്കുക. അപ്പോൾ ഈ തോട്ടിൽ നിന്ന് വെള്ളം വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തി അങ്ങോട്ട് ആടി തന്നെത്തി മഴയത്ത്. അത് ചേട്ടന്മാർ ശരിയാക്കണം. കണ്ണാ എത്ര വന്നിട്ടാലോ, മണ്ണല്ല വലിച്ച് അപ്പുറത്ത് ഇടണണ്ട, മണ്ണല്ല ചെളി, ചെളിയല്ല മണ്ണ്. ചേട്ടാ വേദം തുടങ്ങിട്ടാ, ഞാൻ ഓടിക്കളിച്ച് വന്നതാണ്. ഇതുണ്ടോ, ഇതാണ് വിത്ത്. കണ്ടോ കണ്ടോ, വിത്ത് വിതയ്ക്കാണ്. കാണണ്ട കാണണ്ട കണ്ടോ. ആ കിട്ടണ്ട് സംഭവം. സാറിനെ കാണാൻ പറ്റണ്ടോ നിങ്ങക്ക്? അഞ്ചു ദിവസമായിരുന്നു വിത്ത് വെള്ളത്തിലിട്ടിട്ട് വാരി വെച്ചിട്ട്. കണ്ടോ ഇങ്ങനെയാണ് വിതയ്ക്കണം. പണ്ടുള്ളവർക്കറിയാം, ഇപ്പോഴുള്ള പിള്ളേർക്കറിയുമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്കിത് കാണാനുള്ള ഭാഗ്യമുണ്ട്. ഒരു പാട്ടൊക്കെ പാടാനോട് പറഞ്ഞാണ്ടോ വിത്ത് കിടക്കണേ. കണ്ടോ ചേട്ടൻ ഡയറക്ഷനൊക്കെ പറഞ്ഞില്ല, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയാം എല്ലാവർക്കും ആന വരുന്ന സ്ഥലമാണ്. ഏ അത്രയൊന്നും ഇല്ലേ, നമ്മളുടെ ആരാധകരൊന്നും അല്ല, നമ്മളുടെ ഇഷ്ടമുള്ള ആൾക്കാരാ. എന്തൊക്കെയുണ്ടോ നിങ്ങളെ പറ്റി പറയണേ? ഏ സബ്സ്ക്രൈബർ അതിപ്പോ 9000 പേര്. അപ്പൊ ചേട്ടനെ പറഞ്ഞെന്നറിയാവോ, ഇതിപ്പോ വിതച്ചിട്ട് കഴിയുമ്പോ ഇങ്ങനെ വെള്ളം പറ്റിച്ചാണ് നമ്മൾ ഇടുള്ളൂ. മുള നന്നായിട്ട് വന്ന് പൊങ്ങി കഴിയുമ്പോഴാണ് വെള്ളം കയറ്റത്തുള്ളൂ അല്ലേ? 15-ാമത്തെ ദിവസം ആദ്യത്തെ വളം ചെയ്യണം. കേട്ടോ ഗോപിച്ചേട്ടന് വരമ്പ് വെച്ചോണ്ടോ? വരമ്പ് വയ്ക്കുക പറയണേ, ഇതിന് പുല്ലൊന്നും ഇറങ്ങാതെ വരമ്പ് വയ്ക്കും. അതിനുശേഷം എന്തേ, അതിൻ്റെ ഇടയ്ക്ക് എന്തോ പട്ടിയൊക്കെ നടന്നിട്ടുണ്ടോട്ടോ, നോക്കി കുറുക്കനായിരിക്കും. അപ്പോൾ ഇതാ വരമ്പ് വെച്ചാണോ, ചുറ്റോട് ചുറ്റും വരമ്പ് വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യണത്. ഒത്തിരി കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ കണ്ടു? ഉഴുവേണ കണ്ടു. കണ്ടോ വലിയ മഴ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ ഇങ്ങനെ ഒഴുകിപ്പോണതുണ്ടോ? ഇതാണ് മുറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം കെട്ടി വെച്ചില്ലെങ്കിൽ ഈ വിത്തെല്ലാം ഒഴുകിപ്പോവും. അപ്പം ഒത്തിരി കാര്യം ശ്രദ്ധിക്കാനുണ്ട്. കണ്ടോ ഇത് ആവശ്യത്തിന് തുറക്കും. കണ്ടോ ഇത് ചാക്കു ചടച്ചേക്കുക. ആവശ്യത്തിന് തുറക്കും, ആവശ്യത്തിന് അടയ്ക്കും. അങ്ങനെ ചേട്ടനൊക്കെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ചെളി കൂടി നടക്കണം, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് അപ്പുറം പോകാം. ചെളിയിൽ വീണ് കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിൽ വീണ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാം. അങ്ങനെയാണ് വേദ. നിങ്ങളെ പറ്റി ആയിരിക്കണേ, നമ്മളുടെ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം കാണും, മലയാളികൾ എല്ലാ സ്ഥലത്തുള്ളവരും കാണുന്നുണ്ട് അല്ലേ? അങ്ങനെ നമ്മളൊക്കെ ഒരു വിവേചനമില്ല, എല്ലായിടത്തുള്ളവരും കാണുന്നുണ്ട്. കൃഷി ഉള്ളവര് അധികം ഇല്ലല്ലോ ഇപ്പം, കൃഷി പണ്ട് ചെയ്തിട്ടുള്ളവരല്ലേ ഉള്ളൂ. ഗോപിചേട്ടന് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളോ കേട്ടോ, കുറേ കൃഷിയൊക്കെ ചെയ്യും നമ്മള്. അതെ, എന്താ മാഷ പറഞ്ഞല്ലോ ചേട്ടന് 15 കൂട്ടം കൃഷി ഉണ്ട്. കൂർക്ക ആവശ്യമില്ലല്ലോ. കാണിച്ചേ നമ്മുടെ ഇത്, കാണിച്ചേ കൊട്ട ഉണ്ടോ, ഇതിന് എന്നാ പറയാ? വെതക്കൊട്ട സംഭവം ഇറക്കണുണ്ടോ? വിത്ത് വിത്ത് അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചില്ലേ ചാക്കിൽ ഇരിക്കണത്. ചേട്ടൻ രണ്ടാമത് വന്നിട്ട് വിത്ത് പകർത്തണം. വിത്ത് പകർത്തിയെടുത്ത്
എന്താ ഞാൻ ജോലിക്ക് വേണം, ഞാൻ ഓടിയതാണ് ജോലിയുടെ ഇടയ്ക്കുന്നത്. അപ്പൊ ഗോപിച്ചേട്ടനും സച്ചേട്ടനും താങ്ക് യു കഥ കാണിച്ചതിനും പുള്ളി വെട്ടണമെന്നല്ലേ, എന്താ പറയാ പുള്ളി പിടിച്ചതും കാണിച്ചതിനും. കേട്ടോ അപ്പുറത്ത് ചേട്ടാ വരമ്പ് ശരിയാക്കണോ? അതേ എടുത്തായിരുന്നു ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ ഓക്കെ മഴ പെയ്യാൻ പോകണം അല്ല എന്നാൽ വെയിൽ അറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെത കഴിഞ്ഞിട്ട് പോയിട്ട് എനിക്ക് ഇപ്പോഴാണ് തിരിച്ചു വരാൻ പറ്റിയത്. നോക്കൂ ഗൈസ് ഇങ്ങനെയായി. അപ്പോൾ ചേച്ചിമാരവിടെ ഞാറ് പറിച്ചു കിടന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഞാൻ പോയി കാണിച്ചു തരാം കേട്ടോ അവരെന്നാ ചെയ്യണമെന്ന്. ഒരു ചെളിയുടെ ഒരു മണമുണ്ട് കേട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഞാൻ അവരോട് ചോദിക്കും അതെ അവിടെ നിന്ന് കേട്ടോ വന്നേ അതുകൊണ്ടോ വിതച്ചിട്ട് ഉണ്ടോ ചേച്ചി പറഞ്ഞ എന്നാന്ന് വെച്ചാ ഈ നമ്മൾ വിതച്ചിട്ട് വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് ഞാറ് വിത്ത് മുളച്ചിട്ടില്ല അപ്പൊ നീറിപ്പോ ഉണ്ടോ. അപ്പൊ അത് പറിച്ചിട്ട് നട നട്ട് കാണിക്കാവോ? നട്ട് കാണിക്കാവോ? ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി. ആ കണ്ടോ ഇവിടെ വെള്ളം കൂടുതൽ കിടക്കുന്ന സ്ഥലത്ത് കാണിച്ചു. അത് ചേച്ചി പറഞ്ഞെന്നു വെച്ചാൽ വെള്ളം അങ്ങനെ കൂടുതൽ കിടക്കിട്ട് കിടക്കുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ വെയില് ചൂടാവുമ്പേ വിത്ത് നീറിപ്പോകുന്ന പറഞ്ഞേ. ഇങ്ങനെ കിടക്കുന്ന സ്ഥലം കണ്ടോ? അപ്പോൾ അവിടെയൊക്കെ വിതയച്ചിട്ട് മുളച്ചിട്ടുണ്ട്, പക്ഷേ ഈ പ്രദേശത്ത് ഇത്രയും ഭാഗത്ത് എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് ഒത്തിരി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് പറിച്ചിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ നടും. ഇതൊക്കെ നട്ടേക്കണതാണ് ഫുള്ള്. ഇതാ അവിടെ ചേച്ചി ഞാറ് നട്ടേക്കണുണ്ട്. ഞാറ് നടുക പറിക്കുവാണ് എന്നിട്ട് ആ ഈ കിടക്കണേ. ആ വലിയ മഴയായിരുന്നു. ആ ഇതുണ്ടോ? ഇതൊരു കഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് എത്തി തന്നെ, ഞങ്ങൾ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് കണ്ടേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ കെട്ടി. അപ്പൊ അപ്പുറം പൊട്ടി, എവിടെ പൊട്ടാറായിരുന്നു അവിടെ പൊട്ടുവന്നത്. ബലം കുറവല്ലേ അതെന്നാന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതെ അവിടെ കുറെ ചാക്ക് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടോ? ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം എന്താണ് ഞങ്ങൾ സംസാരിക്കണമെന്ന്. ഇതാണ് അപ്പൊ ഞാറ് നടപൊട്ടുക. ഇത് ഇത്തിരി ഇങ്ങോട്ട് പൊങ്ങുമ്പോഴാണ് ഇതിന്റെ ഭംഗി. ശ്രേയസ് തിരിച്ചു പൊന്മണിക്ക് വിളവ് കുറവാ, പക്ഷെ വിളവ് കുറവാ. ഒരു പറഞ്ഞ നാളത്തിന് ഒരു 20-25 നിലയ്ക്ക് എടുത്തുള്ളൂ. 30-40 പറഞ്ഞ നിലയിട്ട് വിത്തുകളുണ്ട് വിത്തിന്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് മാറി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്തി വന്നിട്ട് കൊഞ്ചഞ്ചാറ് വന്നിട്ട് ഞങ്ങൾ നട്ട് തരാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മെഷീനുമുണ്ട്. നിങ്ങൾ രണ്ടു മെഷീൻ അറിയാണ്ടോ? ആ ഇല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നട്ടു എന്ന് പറഞ്ഞായിരുന്നു. അവിടെ നട്ടു കഴിഞ്ഞ പ്രാവശ്യം അവരാണ് ഒന്ന് ഞാറിട്ടു പടതയിൽ. പടതയിൽ കുറേ ചെടി ഇങ്ങനെ ഈ ചെറിയ പടത്ത് ചെളി കോരിട്ടിട്ട് വിത്ത് പാവിട്ട് പോയി. എന്നിട്ട് 15 ദിവസം അവർ ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഞാൻ കാശ്കോട് ഇങ്ങനെ കട്ട് ചെയ്ത് ട്രെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ മെഷീൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നട്ട് നട്ടിട്ട് ചെറിയ ട്രാക്ടർ അല്ലേ, അതിന്റെ പുറകിൽ ഒരു ഡീഷ് കയറ്റിച്ചിട്ട് ട്രെയിൻ കയറ്റിച്ചിട്ട് തന്നെ. അപ്പൊ നല്ല കണ്ടീഷൻ അല്ലെങ്കിൽ ചില വിത്ത് ഇങ്ങനെ വെള്ളത്തിൽ പോകില്ല, അങ്ങനെ എടുക്കും. നല്ല വേലവരായിരിക്കും നിൽക്കണേ. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് കൊടുക്കണം. ചെറിയ തലപ്പത്തി എടുത്ത് തപ്പൽ ഒരേ ലെവലാണ്. പക്ഷെ അങ്ങനെ ചേട്ട് നിക്കണേ ഇതൊക്കെ ഉണ്ടോ? നിസ്സാര കാര്യമില്ല. അപ്പൊ ഞങ്ങൾ പോയിട്ടില്ല. നിങ്ങൾ ഞാറ് നടണേം കൂടി കണ്ടില്ലേ? വിതയ്ക്കണ കണ്ടു, പുളി തട്ടണ കണ്ടു. ആ പിന്നെ എന്തുവാ നമുക്കിടെ ഉഴുവണേം കൂടി കണ്ടായിരുന്നു. പാഴ് കുത്തുക.
പിന്നെ ഞാൻ പറയുമ്പോൾ കള പറിക്കും. ഇനിയാണ് കള വരുന്നത്, ഈ പുല്ല് വരുന്നത്, അത് കുറച്ച് പറിക്കും. ഇപ്പൊ കളയില്ല, അതൊന്നും പറിക്കുന്നില്ല. ചില സ്ഥലത്തൊക്കെ ഉണ്ട്, അപ്പൊ ഞങ്ങൾ കാണുന്നത് വെച്ചിട്ട് പിന്നെ ചിലപ്പോൾ എടുക്കുന്നത് വരില്ല, ചിലപ്പോൾ വരാറില്ല കള. ഓക്കെ, ഇങ്ങനെ കെട്ടി നിർത്തിയേക്കോണേ വെള്ളം. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ വരിക, എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വേഗം അവിടുത്തെ ഇതുണ്ടോ, ഇതാണ് നട. ഞാൻ അവിടെ നിന്ന് എന്ത് സംസാരിച്ചോണ്ടെന്ന് അറിയാവോ? ഇതിങ്ങനെ ചാക്ക് നിറച്ച് തൊഴിലുറപ്പുകാരെ കൊണ്ട് അയത്ത. ഇതൊരുത്തയുടെ കണ്ടാണ് കണ്ടോ, മണ്ണിലൊക്കെ കയറി നശിച്ചു ഇതുപോലെ മഴ വന്നിട്ട്. അപ്പോൾ കൂപ്പുണ്ട് മേളിൽ ഫോറസ്റ്റുകാരെ. അവിടെ വെള്ളം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഒഴുകിയിട്ട് വന്നിട്ട് വെള്ളം കൂടിക്കഴിയുമ്പം ഇങ്ങനെ പൊട്ടി നട പൊട്ടിയിട്ട് കയറിയതാണ്. ഫുള്ളും ഒത്തിരി കൈസൊക്കെ മുടക്കി എത്താ ചെയ്തതാണ്, ഇതുപോലെ പൊട്ടി കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇത് നട കെട്ടണമെങ്കിൽ, കരിങ്കല് വെച്ച് കെട്ടണമെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് എന്ത് വേണം? പൈസ കിട്ടണം. അതിന് എന്ത് കിട്ടുമെന്ന് അറിയില്ല പാവത്ത്. അത് മൊത്തം പൊട്ടിപ്പോയത് കണ്ടോ, ഇതുപോലെ അവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഫോൺ നനഞ്ഞ് പോകുമ്പോൾ കൈസ്, ഞാൻ റിസ്ക് എടുത്ത് ചെയ്യണ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം. ഓക്കെ, ശരി, ഞാൻ ഓടത്തെ. കൈസ് ഓക്കെ, ഭയങ്കര രസമുണ്ട് കേട്ടോ എൻ്റെ ഇടയിലൂടെ നടക്കാൻ. എങ്ങനെയിരുന്ന പാടാ അല്ലേ, എത്രയോ അധ്വാനം ഉണ്ടെന്ന് നോക്കി ഇതിൻ്റെ മേലെ. ഇനിയിപ്പോൾ ഇതിങ്ങനെ കളറ് മാറിയിട്ട് ഇപ്പം ഇതും ആയിട്ടില്ല, ഉണ്ടല്ലേ, നെല്ലായിട്ടില്ല, ഇതിങ്ങനെ പിഞ്ഞു പിഞ്ഞു പോകും. ഇനിയിപ്പം നെല്ല അതിൻ്റെ ഉള്ളിലായി കഴിയുമ്പം കളറ് മാറി ഫുള്ള് സ്വർണം നിറവും. സ്വർണം നിറം എന്ന് വെച്ചാൽ മഞ്ഞ കളറിലിങ്ങനെ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ കൊയ്ത്ത് തുടങ്ങിയതാണ് പറഞ്ഞു കേട്ടേ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ചേച്ചി വന്നിട്ടില്ല, ചേച്ചി ഓഫീസിൽ പോയി കാണുന്നൊരു തിങ്കളാഴ്ചയാണ്, ഇന്ന് 29-ാം തീയതിയാണ് കേട്ടോ, ജനുവരി 29. അപ്പോൾ ഇത്രയും ദിവസം എടുത്തു നമ്മുടെ ആ നെല്ലൊന്ന് സെറ്റപ്പായിട്ട് വരാനായിട്ട്. അപ്പോൾ പുറകിൽ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആടിനെ കൂടെ കെട്ടിയിട്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഇനി കാണിച്ചിരുന്നായിരിക്കും. ഓക്കെ, നമ്മുടെ ആരൊക്കെ ഫ്രണ്ടിൽ ഓടിയിട്ടോ, ഞാൻ പോയിട്ടൊന്ന് പിടിക്കട്ടെ ഗൈസ്. നമ്മൾ പാടത്തെത്തിയൊക്കെ കേട്ടോ, പാടത്തെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോപിചേട്ടൻ വന്നിട്ടുണ്ട്. ഗോപിചേട്ടൻ്റെ ഫ്രണ്ട് പോകാൻ കേട്ടോ, ഞാൻ ക്യാമറ തിരിക്കാവേ. അപ്പോൾ ഇതാ പോകണോ കേട്ടോ, നമ്മുടെ ഗോപിചേട്ടനും അമ്മയാണ് വണ്ടി ഇറങ്ങിയേക്കുന്നത് കണ്ടോ ഗൈസ്. ഞാൻ അടുത്തേക്ക് ഞാൻ ചെല്ലാം കേട്ടോ. നമ്മുടെ എല്ലാം പാടെന്താ നല്ല സെറ്റപ്പായിട്ട് നല്ല പൊൻ കതിരുന്ന് കാണുക ഇതാണ്. ഞാൻ പറഞ്ഞ ഡയലോഗൊക്കെ ശരിയാണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് നമ്മുടെ പാടത്ത് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം നേരത്തെ കൊയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷെ പറ്റിയില്ല, കാരണം വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ പാടത്തൊക്കെ വെള്ളത്തിൻ്റെ സെറ്റപ്പായി. അപ്പോൾ നമ്മുടെ നെല്ലൊക്കെ ഇങ്ങനെ സെറ്റപ്പായിട്ട് നിൽക്കുന്നു വന്നില്ലേ, ഇതെവിടെയാണ് വണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്ക് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ അവിടെ ചെന്ന് നോക്കട്ടെ, എന്നിട്ട് വെള്ളമൊന്നുമില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തകർന്നു പോകും പ്ലീസ്. അതുകൊണ്ട് വെള്ളമൊന്നും ഇല്ലാത്ത സമയത്താണ് ഇത് കൊയ്യണത്. ഇപ്പം നല്ല പൊരി വെയിലാണ്, ഞാൻ തലയിൽ ഒരു തോത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം, അവിടെ ചെല്ലട്ടെ. അത് അയ്യോ അയ്യോ, ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ചേട്ടന്മാരൊക്കെ അവിടെ ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ കാണാൻ പറ്റുന്നത് എനിക്ക് അറിയത്തില്ല ഗൈസ്, കാരണം ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണ് ഇവിടെ. നല്ല രസം കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാനിത് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട ഇത് നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. നമ്മുടെ ഈ കിടക്കുന്നത് ഇതിനകത്ത് കളയാണ്, കളയല്ലേ, കളയാണോ എന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ എന്താ അങ്ങോട്ടേക്ക് പറക്കെ ചെല്ലാം, എന്നിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് നോക്കിക്കേ. നമ്മുടെ ആരൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയണം കേട്ടോ. ഇവിടെ നല്ല സൗണ്ട് ഉണ്ട് ബീപ്പ് ബീപ്പ് എന്ന്. അപ്പോൾ അയ്യോ, ഞാൻ വന്നപ്പോഴേക്കും വണ്ടി നിർത്തിക്കാൻ ഇപ്പം ഇതെന്നെ സെറ്റപ്പ് ഞാൻ നോക്കട്ടെ. ആ നെല്ലെടുക്കുകയാണ്, അപ്പം നോക്കട്ടെ കേട്ടോ. എന്താ നെല്ലാണ് അതിനുള്ളിലേക്ക് ഇടുന്നത്, അത് പിടിക്കണേ കണ്ടോ കാണുന്നത്, നെല്ല് കണ്ടോ കാരണം. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പതുക്കെ ചെല്ലാം. ഞാൻ പതുക്കെ 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 കൂടെ പോവാണ്. നിങ്ങൾ കിട്ടുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ അവിടെ ചെല്ലട്ടെ. നല്ല പൊടി, എനിക്ക് പൊടി വളരെയാണ്. അത് തന്നെ ഇരുന്നോ.
എങ്ങനെയാണ് ഇവിടെ കൊയ്യണത്? ഞാൻ കൊയ്യണ കാണിച്ചു കൊടുത്തതാ. എല്ലാരും കാണട്ടെ. കൊയ്ത്തു കഴിഞ്ഞു. പണ്ടത്തെ പോലെ ഒന്നുമല്ല നമ്മൾ. അപ്പൊ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കൊയ്യണത്. നമ്മള് പണ്ടത്തെ ആൾക്കാര് ഇങ്ങനെ കൊയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ മെഷീനാണ്. ആൾക്കാരെ കിട്ടാനില്ലല്ലോ, അപ്പം അതുമല്ല മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതല്ലേ എളുപ്പം. നമ്മുടെ കൊയ്ത്ത് നടക്കുന്നത് ഇങ്ങനെ ഇതിനെ സെറ്റപ്പായിട്ട് കഴിച്ചു വരുന്നു. അപ്പോ ബാക്കി വന്നത് നമ്മുടെ ചേട്ടന്മാര് കൊയ്തെടുക്കുവാണ് കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് താഴ്ചയുണ്ട്, വെള്ളം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വരാത്തെ. ഇതുണ്ടോ താഴ്ന്നതാണ്ടോ, താഴ്ന്നതുകൊണ്ട് ഇതാണ്. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ ഇതുണ്ടെങ്കിൽ മെതിച്ചെടുത്താൽ മതിയല്ലോ. ഓക്കെ, നമ്മുടെ ബൈച്ചേട്ടനും ജോസേട്ടനും ആണ്ടോ. അതെല്ലാം ഞാനിപ്പോ പറഞ്ഞത് ബൈച്ചേട്ടനും ജോസേട്ടനും. അപ്പൊ ഇവരിത് കൊയ്യട്ടെ. നമ്മുടെ അല്ലാത്തത് അവിടെ ഉണ്ട്. ഇതുണ്ടോ നെല്ല് കിട്ടിയേക്കുന്നേ. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇത് കൊയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെതിച്ചെടുക്കണമായിരുന്നു. അങ്ങനെ ഭയങ്കര ടാസ്ക് പരിപാടിയായിരുന്നു. ഇപ്പോൾ ഇത് ഇറങ്ങിയേക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് പാടില്ല. ഞാൻ എൻ്റെ കാലിലൊക്കെ ശരിയായി കഴിക്കുന്ന ഞാനാണെങ്കിൽ പാടത്ത് വരാനായിട്ട് പോകും. വേണ്ടോ നെല്ല് നോക്കാം. ഉണ്ടോ നോക്കിക്കേ, നല്ല പൊന്നും കതിര്. ഇതിൻ്റെ പരുവം ഇതിനുള്ളിലൊക്കെ നല്ല കേട്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഓക്കെ എന്നെയാണ്, ഇതിന് ഇവർ എന്നെ ചെയ്യാൻ പോണേ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് കൊയ്തെടുത്തില്ലേ, പരിപാടി കഴിഞ്ഞു. അല്ല ആ കൊയ്ത്തും കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ നിന്നിട്ടാണ്. എന്തോ അപ്പൊ ചേട്ടൻ അവിടെ കൊടുത്തിടാൻ പോകട്ടോ. ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇവിടെ ഭയങ്കര വെയിലാണ്, എനിക്ക് കണ്ണു കാണാൻ പാടില്ല. അപ്പൊ മറ്റേ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വരും, അതിന്റെ പൊക്കത്തേക്ക് വരുന്ന ഇങ്ങനെ കൊയ്തു കൊണ്ടുവന്നിടും. അത് കഴിയുമ്പോൾ വണ്ടി വന്നിട്ട് അത് കൊയ്തിട്ടു മെച്ചു. അപ്പൊ ഹൈടെക് ആണ്, എനിക്ക് എന്നെ തന്നെ കാണാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഇരിക്കണേന്ന് പോലും എനിക്ക് അറിയത്തില്ല. അതായത് വെയിലുണ്ട്. വണ്ടി പോയോ? വണ്ടി കാണാൻ പാടില്ല. ആ കൊയ്ത് തീരാതായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നടുക്ക് മാത്രം ഇനിച്ചിരി കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജോസേട്ടൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ കൊയ്യുന്നുണ്ട്. കൊയ്ത്തെത്താത്തോടെ മെഷീൻ ചെല്ലാത്തോടെ.
സൈഡ് കറക്റ്റ് കയറി വിഷയം ചെയ്യില്ല. അമിഷേന്റെ കയറി വീട്ടിൽ മാത്രമേ പോകുന്നു. ആ ബാലൻസുള്ള ഭാഗം നമ്മളെ കണ്ടിച്ച് കൊയ്യാളുടെ കയറി കിട്ടുക. അപ്പൊ അമിഷേക്ക് തന്നെ മെസ്സി കൊടുത്തു തരും. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കാറില്ലേട്ടാ? ഇതൊക്കെ ഇനി വീട്ടിൽ ബാക്കി കൂട്ടി എത്തിക്കണം. അപ്പൊ നമ്മുടെ ഒരു പാടം കൊയ്ത് കുമാരി ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ പോയി ചേച്ചി? ഇല്ലേക്ക് വാ. എന്നിട്ട് എസാ നോക്കിയേ. താലോ അല്ലത്തിനാ ചേച്ചിയുടെ അമ്പലത്തിലെ ഉത്സവം. ചെലവ് ാണ് ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ കൊയ്ത്ത് കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ വരാലോ. നല്ല രസമില്ല ഇങ്ങനെ ഇട്ടേക്കണാണ്. അപ്പൊ നമ്മൾ നെല്ലൊക്കെ എടുത്തിട്ട് പോവാണ്. അതെ, സമ്മാനം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനും പോയേനെ, എനിക്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ. പിന്നെ ചേച്ചി എനിക്ക് അഞ്ചരക്ക്. ചേച്ചി ചേച്ചി എങ്ങനെയാണ് പോണേ? പോണോ? ഞാൻ അവിടെ നിന്ന് എത്തിക്കോളല്ലോ. അപ്പൊ ചേച്ചി ആ വഴിക്ക് പോകും കേട്ടോ. ഞാൻ നേരെ പൂ അടിച്ചോ. ഞാനിത് തിരിക്കട്ടെ ഗൈസ്. നല്ല പൂവാണോ ചേച്ചി? ഒരു ദിവസം ചീരയാണ്, ചീരപ്പൂ ഉണ്ടോ ഇത്? പിന്നെ ഇത് ഒരു സൈസ് വള്ളി. വേറെയുണ്ട് പൂ? ആ, ഈ സൺഡേ മൺഡേ. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നല്ല സ്മെല്ലാണ് കേട്ടോ. ചേച്ചി താലൊക്കെ പിടിച്ച് സമ്മാനം മേടിച്ചിട്ട് വരൂ. ഓക്കേ. അപ്പൊ നമ്മളിതാ അവിടെ നിന്നാട്ടോ വന്നത്. നമ്മുടെ പാടത്ത് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചേട്ടന്മാർ ഇത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഉണ്ട് നോക്കി. അതെ, ഉടമസ്ഥന്മാരെല്ലാരും. അപ്പൊ ഞാൻ തിരിക്കാം ക്യാമറ. സെറ്റപ്പ് ആയിട്ട് കാണിച്ചു തരാം.
നോക്കിക്കേ, ഇതാണ് നമ്മുടെ അതന്നെ. വയസ്സിലൊന്നും വലിയ കാര്യമില്ലെന്ന്. അപ്പൊ എന്തോരും കഷ്ടപ്പെട്ടിട്ടാലും ഇങ്ങനെയൊന്ന് കൊയ്തെടുക്കാൻ പറ്റണേട്ടാ. കണ്ടോ, ഈ വയസ്സിൽ അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് കാണണം. എടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല വെള്ളപ്പൊക്കം വരും, വെള്ളശല്യം. 5000 രൂപ മുടക്കിയിട്ടില്ല, 15000 രൂപ. ഹലോ ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ കൊയ്ത്തൊക്കെ കാണിച്ചു തരുന്നു. കൊയ്യണത് നമ്മൾ ഈ വീഡിയോ കാണിച്ചത് ഉഴുതുമാക്കണത് മുതൽ കൊയ്ത്ത് വരെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ നാൾ കുറേ മാസങ്ങൾ നമ്മൾ കാത്തിരുന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. എൻ്റെ പുറകിൽ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാർക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവായിരിക്കും.